തൃക്കാക്കരയിലെ വോട്ടെണ്ണൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തി കഴിഞ്ഞു. ഉമാ തോമസ് 25,000 ലീഡ് നേടിക്കഴിഞ്ഞിരിക്കുന്നു. അത് വലിയ റെക്കോർഡ് വിജയമാണ് തൃക്കാക്കരയെ സംബന്ധിച്ച്. എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ? ഇത്രയും വലിയൊരു ഭൂരിപക്ഷം UDF തന്നെ പ്രതീക്ഷിച്ചില്ല. അത്രമാത്രം ജനങ്ങൾ അവരെ അങ്ങ് തോളിലേറ്റി. അതിന് പല ഘടകങ്ങളുണ്ട്. കാരണം ഈ അനാവശ്യമായ പ്രചരണങ്ങൾ ഈ ജനങ്ങളത് ഏറ്റെടുക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. കാരണം ഒരു സ്ഥാനാർത്ഥിയെ പിന്നെ താറടിച്ചുകൊണ്ട് അയാളുടെ സ്വഭാവത്തെ ചെയ്തുകൊണ്ട് ഒരു വ്യാജ വീഡിയോ ഇറക്കി ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഇപ്പോഴും അത് ആരാണ് ചെയ്തതെന്നുള്ളത് നമുക്കറിയില്ല. ആർക്കും അറിയില്ല. തൃക്കാക്കര പോലീസ് പാർട്ടി പ്രവർത്തകരാണെന്നില്ല. ഇല്ല, തൃക്കാക്കര പോലീസ് വളരെ വിദഗ്ധമായിട്ട് കോയമ്പത്തൂർ ഇയാള് ഒരുത്തൻ മദ്യപിച്ച് ലക്ക് കെട്ടി കിടക്കുന്ന ആ സ്ഥലം തന്നെ കണ്ടുപിടിച്ച് പോലീസ് വിദഗ്ധമായി പൊക്കിയെടുക്കുന്നു. പോളിംഗ് തുടങ്ങുന്നതിന് മുമ്പ്, 7 മണിക്ക് പോളിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവനെ പൊക്കിയെടുക്കുന്നു. അവൻ അപ്പം തന്നെ പറയുന്നു ഞാനാണ് അത് ചെയ്തതെന്ന് പറയുന്നു. എന്ത് നാടകമാണ് ഈ പോലീസ് കളിച്ചത്? എന്നിട്ട് എന്തെങ്കിലും പറയാനുണ്ട്? പക്ഷെ അത് തൃക്കാക്കരയിൽ ജനങ്ങളത് അത് ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. കാരണം ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ആര് നടത്തിയാലും അത് വിലപ്പോവില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. അത് മാത്രമല്ല, ലീഗ് ഏറ്റെടുത്തു, അത് പെട്ടെന്ന് ലീഗ് ഏറ്റെടുത്തത് മാത്രം ഒരു സമുദായത്തിന് മുഴുവൻ ആക്ഷേപിക്കുന്നതല്ലേ? ഒന്നാമത് ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പിന്നെ അച്ചടക്കവും ചിട്ടയും ഒക്കെ നമുക്കറിയാം. അവർ മതപരമായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും എത്ര പുരോഗമനം പറഞ്ഞാലും ശരി ആ അനുഷ്ഠാനങ്ങളിൽ അവർ വ്യതികരിക്കില്ല. ഒരിക്കലും ഒരു മുസൽമാനോ അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതനോ അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസമുള്ള ഒരുത്തരും ഇത്തരം ഒരു വൃത്തികെട്ട വീഡിയോ ഉണ്ടാക്കാൻ സമ്മതിക്കുകയോ അതിന് കൂട്ടു നിൽക്കുകയോ അങ്ങനെ എടുക്കുന്നവരെ തല്ലി ഓടിക്കുക അവർ ചെയ്യുള്ളൂ. അത് സത്യം പറഞ്ഞാൽ മുസ്ലിം ലീഗിന് വലിയ ക്ഷീണവുമായി. അവരത് ഏറ്റെടുത്തു. കുഞ്ഞാലിക്കുട്ടി ഓടിയെത്തി അവിടെ, എന്നിട്ട് മുസ്ലിം ജനസമൂഹത്തോട് പറഞ്ഞു ഇത് നമ്മൾ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഒരു മുസ്ലിം ഇത് ചെയ്യുമോ, ഇത് വ്യാജമാണ് കള്ളമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഫലിപ്പിച്ചു. അതാണ് അവിടെ കണ്ടത്, മുസ്ലിം വോട്ടിന്റെ ഒരു ഏകീകരണം. 2020 സംബന്ധിച്ചോ, 2020 സംബന്ധിച്ചിടത്തോളം അവരും മൗനാനുവാദം കൊടുത്തു കഴിഞ്ഞു. വോട്ട് മനസാക്ഷി വോട്ടെന്ന് പറഞ്ഞെങ്കിലും മനസാക്ഷി വോട്ടെന്ന് പറഞ്ഞെങ്കിലും അവർ തീർച്ചയായിട്ടും അവരതിനോടൊപ്പം നിന്നു. ആം ആദ്മി പാർട്ടിയും അങ്ങനെയായിരുന്നു, കുറച്ചേ ഉള്ളൂവെങ്കിലും അവരും 2020 ചേർന്ന് നിന്നു. പിന്നെ മറ്റൊരു കാര്യം, മുസ്ലിം പോലെ തന്നെ അവിടുത്തെ വനിതാ വോട്ടുകൾ, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ മണ്ഡലമാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലാണ് തൃക്കാക്കര. അവിടെ നല്ലൊരു വിഭാഗം സ്ത്രീകൾ ഉമ്മയ്ക്ക് വോട്ട് ചെയ്തു. കാരണം ഉമ്മയുടെ ലാളിത്യവും അതുപോലെ തന്നെ ഉമ്മയുടെ അപ്രോച്ചും പ്രസംഗവും കാര്യങ്ങളൊക്കെയാണ്. അതേസമയം PT തോമസിൻ്റെ ഒരു വ്യക്തിപ്രഭാവം അവിടെ കിടപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പുരോഗമനമായ ഒരു ആശയങ്ങളും മറ്റൊക്കെ അദ്ദേഹം ഒരിക്കലും അറിയാമല്ലോ. അവിടുത്തെ സഭ പോലും അദ്ദേഹത്തെ തള്ളി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി ശവപഞ്ചവും ഒക്കെ അവിടെ ചുമന്നുണ്ടെന്നൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഒരു സമുദായ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു പിന്നെ സമുദായത്തെ തന്നെ അദ്ദേഹം വെറുപ്പിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ജനസ്വാധീനം അവിടെ പോയിട്ടില്ല. കാരണം എന്താണ്, അദ്ദേഹം പറയുന്നതിൽ കഴമ്പുണ്ടോ? പശ്ചിമഘട്ടം തന്നെ ഒരു ഉദാഹരണമാണ്. അതെ, നമ്മുടെ കേരളത്തിൻ്റെ ഈ കാലാവസ്ഥയെ തന്നെ അട്ടിമറിച്ച ആ പശ്ചിമഘട്ടത്തിൻ്റെ തുരപ്പ്, അതിനെ തുരന്ന് നശിപ്പിക്കൽ, അതിനെയാണ് അദ്ദേഹം ആദ്യം ശരിയാണെന്ന് തെളിയുകയും ചെയ്തു. അത് തെളിയുകയും ചെയ്തു. നമ്മുടെ രണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായത് അതുകൊണ്ടാണെന്ന് നമ്മുടെ ഗാഡ്ഗിൽ വരെ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ പശ്ചിമഘട്ടം പോയിക്കഴിഞ്ഞാൽ കേരളം നമ്മൾ പ്രവചിക്കാനാവാത്ത തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് അടിമയാവും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ BJPയുടെ നില എന്താവും? ഇതാണ് BJPയുടെ വോട്ടും മറിഞ്ഞിട്ടുണ്ടെന്നുള്ള ഉറപ്പായി. കാരണം BJP എന്തിനാണ് ഇങ്ങനെ മത്സരിക്കുന്നത്? കാരണം കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഒരു വലിയൊരു കക്ഷി ഒരു തമാശ പോലെ ആ കക്ഷിയെ നാണം കെടുത്തുന്ന രീതിയിൽ ഇവിടെ കേരളത്തിൽ കുറെ നേതാക്കന്മാരുണ്ട്. ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണുന്ന ആ പിന്നെ ഫണ്ടിൽ മാത്രമേ ഇവർക്ക് നോട്ടമുള്ളൂ. അതിലേക്ക് പിന്നെ കഴിഞ്ഞ വളം കിട്ടിയ വോട്ട് എവിടെ പോയി? തീർച്ചയായിട്ടും കഴിഞ്ഞ വളം കിട്ടിയതിനേക്കാളും കൂടുതൽ ഫണ്ട് കിട്ടിയിരിക്കുമല്ലോ. അതെ, കഴിഞ്ഞ വളം കിട്ടിയതിനേക്കാളും കഴിഞ്ഞതിന് മുമ്പത്തെ തവണ കിട്ടിയത് അതിനേക്കാളും വലിയ വോട്ടായിരുന്നു. കുറഞ്ഞു കുറഞ്ഞു. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണ്? തെരഞ്ഞെടുപ്പ് സമയം വരുമ്പോൾ BJPക്ക് ഒരു ഫണ്ടുണ്ട്, ആ ഫണ്ട് വാങ്ങുക എന്നുള്ളതിലല്ലാതെ വോട്ട് ജനങ്ങളെ സമീപിച്ച് വോട്ട് നേടണമെന്നോ വോട്ടിന് നില വർദ്ധിപ്പിക്കണമെന്നോ ഇവിടെ ഒരു സാന്നിധ്യം BJPയെ കാണിക്കാനോ ഒരു തയ്യാറല്ല. കാരണം എന്തുകൊണ്ടാണ്? ചില നേതാക്കന്മാർ കുത്തകയേറ്റി വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ സംസ്ഥാനമാണ്, ഞാൻ പറയുന്നത് നടക്കാവൂ എന്ന് പറയുമ്പോൾ ശരിക്കു പറഞ്ഞാൽ ഒരു പാർട്ടി പ്രവർത്തകർക്കോ അവർക്ക് നേതൃത്വം കൊടുക്കുന്നതോ ഇവിടെ ഒന്നുമല്ലാതാക്കി മാറ്റുന്ന ഒരു പ്രവണതയുമുണ്ട്. ഇത് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കണം. അപ്പൊ എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്നപ്പോൾ ഉമാ തോമസിന് അനായാസ വിജയം ഉണ്ടായി എന്നുള്ള ചരിത്ര വിജയം ഉണ്ടായി. അട്ടിമറി വിജയം എന്ന് തന്നെ പറയാം. അത് ഉമാ തരംഗമായി അവസാനിച്ചു.